ജാതി വ്യവസ്ഥ ശരിയാണോ? ഒരിക്കലുമല്ല. ജാതകവും ജ്യോതിഷവും ശാസ്ത്രീയമാണോ? ഒരിക്കലുമല്ല. അപരിചിതനായ ഒരാൾക്കൊപ്പം മകളെ അല്ലെങ്കിൽ സഹോദരിയെ ഒരു മുറിയിൽ അന്തിയുറങ്ങാൻ അയക്കുന്നത് സുരക്ഷിതമാണോ? ഒരിക്കലുമല്ല. സ്ത്രീധനം ഒരു നല്ല നാട്ടുനടപ്പാണോ? ഒരിക്കലുമല്ല. അങ്ങനെയെങ്കിൽ ജാതിയും ജാതകവും നോക്കി സ്ത്രീധനത്തിൻ്റെ കണക്ക് പറഞ്ഞ് കച്ചവടമുറപ്പിച്ച് താലി കെട്ടിയെന്ന ഒറ്റ കാരണത്താൽ അപരിചിതനായ ഒരാൾക്കൊപ്പം ഒരു മുറിയിലേക്ക് എന്തും ചെയ്യുവാനുള്ള ലൈസൻസ് നൽകി മകളെ അല്ലെങ്കിൽ സഹോദരിയെ അന്തിയുറങ്ങാൻ പറഞ്ഞയക്കുന്ന അറേഞ്ച്ഡ് മാരേജ് വ്യവസ്ഥ ശരിയാണോ? സ്വയം ചിന്തിക്കൂ, ഉത്തരം കണ്ടെത്തൂ. സിവിൽ മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ കാണുന്ന പലരും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ഇന്ന് 90% ആളുകളും അറേഞ്ച്ഡ് മാരേജിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഈ സാഹചര്യത്തിൽ ഇത്തരം ഒരു വീഡിയോയ്ക്ക് എന്ത് പ്രസക്തി? അതിനുള്ള മറുപടി, ഒരു 500 വർഷം പിന്നിലേക്ക് സഞ്ചരിച്ചാൽ 99% ആളുകളും പരന്ന ഭൂമിയിൽ വിശ്വസിച്ചിരുന്നവരാണ്. എന്നാൽ അത് സത്യമായിരുന്നു? എത്ര പേർ അംഗീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചല്ല സത്യം നിർണയിക്കപ്പെടുന്നത്, വസ്തുതകളെയും തെളിവുകളെയും ആധാരമാക്കിയാണ് സത്യം നിർണയിക്കപ്പെടുന്നത്. അറേഞ്ച്ഡ് മാരേജ് എന്തുകൊണ്ട് പ്രകൃതി വിരുദ്ധമാണ് എന്നത് മനസ്സിലാക്കാൻ ആദ്യം അറേഞ്ച്ഡ് മാരേജിന്റെ ചരിത്രം പരിശോധിക്കണം. മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ പ്രണയമുണ്ട്, അത് പ്രകൃതിയുടെ വരദാനമാണ്. എന്നാൽ അറേഞ്ച്ഡ് മാരേജ് വ്യവസ്ഥ അങ്ങനെയല്ല. ഏതാനും 100 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ പല നിഗൂഢ ലക്ഷ്യങ്ങൾക്കും വേണ്ടി സൃഷ്ടിച്ച ഒന്നാണ് അറേഞ്ച്ഡ് മാരേജ് എന്ന വ്യവസ്ഥ. പ്രാചീന ഇന്ത്യയിലെ അറേഞ്ച്ഡ് മാരേജ് വ്യവസ്ഥയുടെ ലക്ഷ്യം ജാതി വ്യവസ്ഥയെ ശക്തമാക്കുക എന്നതായിരുന്നു. ഒരു ജാതിയിൽ പിറന്നവർ ആ ജാതിയിലുള്ളവരെ മാത്രം വിവാഹം ചെയ്യുന്നത് കൊണ്ടാണ് ഈ 21-ാം നൂറ്റാണ്ടിലും ജാതി വ്യവസ്ഥ ശക്തമായി നിലനിൽക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ജാതി വ്യവസ്ഥയെ നിലനിർത്തുന്നത് പോലും അറേഞ്ച്ഡ് മാരേജ് എന്ന വ്യവസ്ഥിതിയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പത്രങ്ങളിൽ കാണുന്ന വിവാഹ പരസ്യങ്ങൾ. നായർ യുവാവ്, ബ്രാഹ്മണ യുവതി, ദളിത് യുവതി എന്നിങ്ങനെ ഒരു വ്യക്തിയുടെ തൊഴിലോ വിദ്യാഭ്യാസ യോഗ്യതയോ പരാമർശിക്കാതെ വലിയ അക്ഷരങ്ങളിൽ ജാതി തന്നെ പരാമർശിക്കുന്നു. അടുത്തതായി പ്രാചീന അറേബ്യയിലെ അറേഞ്ച്ഡ് മാരേജിൻ്റെ ലക്ഷ്യങ്ങൾ പരിശോധിക്കാം. ഏത് പ്രായക്കാരനായ വൃദ്ധനും എത്ര ചെറിയ പെൺകുട്ടിയെയും വിവാഹം കഴിക്കുന്നതിനാണ് അറേബ്യയിൽ അറേഞ്ച്ഡ് മാരേജ് ആരംഭിക്കുന്നത്. 10 വയസ്സ് പോലും ഇല്ലാത്ത പെൺകുട്ടിയെ 60-ക്കാരന് കൈപിടിച്ച് കൊടുക്കുവാനുള്ള അധികാരം പോലും അറേഞ്ച്ഡ് മാരേജ് വ്യവസ്ഥ പെൺകുട്ടിയുടെ പിതാവിന് നൽകി. ഒരു പെൺകുട്ടി സ്വന്തം ഇഷ്ടത്തിന് ഒരാളെ വിവാഹം ചെയ്താൽ അവളെ വ്യഭിചാരിണിയായി മുദ്രകുത്തുവാൻ പോലും അറേഞ്ച്ഡ് മാരേജ് വ്യവസ്ഥയ്ക്ക് സാധിച്ചിരുന്നു. അറേബ്യൻ അറേഞ്ച്ഡ് മാരേജിൽ പെണ്ണിൻ്റെ പിതാവും വരനും തമ്മിലാണ് ഉടമ്പടി. ഒരു കൃഷിയിടം വിൽക്കുമ്പോൾ ഉടമയും വാങ്ങുന്നയാളും തമ്മിലുള്ള ഉടമ്പടിക്ക് ഏതാണ്ട് സമാനം. കച്ചവടത്തിൽ വസ്തുവിൻ്റെ അനുവാദം അപ്രസക്തം എന്നതുപോലെ പെണ്ണിൻ്റെ അനുവാദവും ഇവിടെ അപ്രസക്തമാകുന്നു. അറേബ്യയിൽ ഇന്നും ജനാധിപത്യത്തിൻ്റെ സൂര്യൻ ഉദിച്ചിട്ടില്ല, അതുകൊണ്ട് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നത് അർത്ഥശൂന്യമാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യയിലെ വ്യക്തി സ്വാതന്ത്ര്യം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഈ 21-ാം നൂറ്റാണ്ടിൽ സമ്പൂർണ്ണ സാക്ഷരതയുള്ള കേരളത്തിൽ പോലും വർഷം ഒരു ദുരഭിമാന കൊലയെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ നാം ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട്. അമേരിക്കയിൽ ശക്തമായ വർണ്ണവിവേചനം നിലനിന്നിരുന്ന കാലത്ത് പോലും ഒരു കറുത്ത വർഗ്ഗക്കാരനെ പ്രണയിച്ചതിന് വെളുത്ത വർഗ്ഗക്കാരിയോ കറുത്ത വർഗ്ഗക്കാരിയെ പ്രണയിച്ചതിന് വെളുത്ത വർഗ്ഗക്കാരനോ സ്വന്തം മാതാപിതാക്കളാൽ ദുരഭിമാന കൊലക്കിരയായിട്ടില്ല. ഏതാണ്ട് 1000 വർഷങ്ങൾ പിന്നോട്ട് പോയാൽ പ്രാചീന ഭാരതത്തിൽ പ്രണയം ഒരു ദിവ്യവും ദൈവികവുമായ കാര്യമായിരുന്നു. പ്രാചീന ക്ഷേത്രഭിത്തികളിൽ പ്രണയലീലകൾ കൊത്തുപണി ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഉദാഹരണമാണ്. പ്രണയം ഒരു വരദാനമായി കണ്ടതുകൊണ്ടായിരുന്നു ആരാധനാലയങ്ങളിൽ പ്രണയം പ്രതിഫലിക്കുന്ന ശില്പങ്ങൾ കൊത്തുപണി ചെയ്തത്. ഭാരതീയ ഇതിഹാസമായ മഹാഭാരതത്തിൽ എത്രയോ പ്രണയങ്ങളുണ്ട്. ഒരാൾ ഒന്നിലധികം സ്ത്രീകളെ പ്രണയിക്കുന്നതും ഒരു സ്ത്രീ ഒരേ സമയം 5 പുരുഷന്മാരെ പ്രണയിക്കുന്നതും, അങ്ങനെ പ്രണയത്തിൻ്റെ അനവധി നിരവധി വൈവിധ്യങ്ങൾ അവിടെ ദൃശ്യമാണ്. ഇത്രമേൽ പ്രണയവും അനുരാഗവും ആദരിക്കപ്പെട്ടിരുന്ന ഒരു സംസ്കാരം ഇന്ന് കമിതാക്കളെ കണ്ടാൽ കല്ലെറിയുന്ന സദാചാരമായി മാറിയത് എങ്ങനെയാണ്? അറിയണമെങ്കിൽ അറേഞ്ച്ഡ് മാരേജിൻ്റെ ചരിത്രം ആഴത്തിൽ പരിശോധിക്കണം. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുൻപ് പ്രണയവും വിവാഹവും വിവാഹേതര ബന്ധങ്ങളും പൂത്തുലയുന്ന കാലം, ജാതി വ്യവസ്ഥ തകരുന്നു എന്ന സത്യം ജാതി ഭ്രാന്തന്മാരെ വേദനിപ്പിക്കുന്ന കാലം, ആ കാലത്ത് ജാതി വ്യവസ്ഥ തകരാതിരിക്കുന്നതിനായി ജാതി ഭ്രാന്തന്മാർ കണ്ടെത്തിയ പരിഹാര മാർഗമാണ് ജാതി നോക്കിയുള്ള വിവാഹങ്ങൾ.
എന്നാൽ ജാതി നോക്കി പ്രണയിക്കാൻ കമിതാക്കൾ തയ്യാറായില്ല. അപ്പോൾ ജാതിഭ്രാന്തന്മാർ മറ്റൊരു തന്ത്രം പ്രയോഗിച്ചു. മാതാപിതാക്കൾ തീരുമാനിക്കുന്നയാളെ വേണം മക്കൾ വിവാഹം ചെയ്യാൻ. ഏതാനും നൂറ്റാണ്ടുകൾ കൊണ്ട് ഈ വ്യവസ്ഥ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ അധികാരവും കടമയുമാണ് മക്കളുടെ വിവാഹം എന്നും സ്വന്തം ഇഷ്ടത്തിന് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് മാതാപിതാക്കളോടുള്ള വഞ്ചനയാണെന്നും അവർ സമൂഹത്തെ വിശ്വസിപ്പിച്ചു. അധികം വൈകാതെ സ്ത്രീധനം, സദാചാരം തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾ കൂടി കടന്നു വന്നതോടെ ലിംഗസമത്വം അട്ടിമറിക്കപ്പെട്ടു. കൗമാരപ്രണയം തടയുന്നതിനായി ബാല്യത്തിലെ വിവാഹം നടത്തുന്നത് സർവ്വസാധാരണമായി. കേരളത്തിൽ ആൺകുട്ടികൾ മുതിർന്നവരാണെങ്കിൽ ഉത്തരേന്ത്യയിൽ പെൺകുട്ടികൾ മുതിർന്നവരായി. അങ്ങനെ പ്രായത്തിലെ വലിപ്പച്ചെറുപ്പം പോലും അടിച്ചേൽപ്പിക്കപ്പെടുന്ന നാട്ടുനടപ്പായി മാറി. ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ നാട്ടിൽ പ്രണയിക്കുന്നവർ പോലും ഈ പ്രായത്തിലെ വലിപ്പച്ചെറുപ്പം പരിഗണിക്കുന്നു എന്നത് അറേഞ്ച്ഡ് മാരേജ് വ്യവസ്ഥയുടെ വിജയവും മാനവികതയുടെ പരാജയവുമാണ്. പ്രണയങ്ങൾ സർവ്വസാധാരണമായാൽ അറേഞ്ച്ഡ് മാരേജ് പിന്നെ ഉണ്ടാകില്ല. ആയതിനാൽ സദാചാരത്തെ സൃഷ്ടിക്കേണ്ടത് അനിവാര്യമായിരുന്നു. സദാചാരം എന്നത് ഒരു സ്ഥാപിത താൽപ്പര്യമാണ്. വ്യക്തമായ ആദർശമോ വിവേകമോ അതിനില്ല. ചില ഉദാഹരണങ്ങളിലൂടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാം. കമിതാക്കളെ കാണുമ്പോൾ മാതാപിതാക്കളെ വഞ്ചിക്കുന്നു എന്ന് പറഞ്ഞ് ആക്രമിക്കുന്നവർ, മാതാപിതാക്കളുടെ സ്വത്ത് തട്ടിയെടുത്ത് വൃദ്ധസദനങ്ങളിലാക്കുന്നവരെ ആക്രമിച്ച ചരിത്രമേയില്ല. സഹോദരിയെ ആരെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നറിയുമ്പോൾ തിളയ്ക്കുന്ന സദാചാര ആങ്ങളമാരുടെ രക്തം അറേഞ്ച്ഡ് മാരേജിൽ സ്ത്രീധനം പറഞ്ഞ് സഹോദരിയെ അളക്കുമ്പോൾ തിളയ്ക്കാറില്ല. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ച് നടന്നാൽ ചോദ്യം ചെയ്യപ്പെടുന്ന നാട്ടിൽ പീഡനത്തിനിരയാകുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഒരു കുറവുമില്ല. അടുത്തതായി അറേഞ്ച്ഡ് മാരേജ് എങ്ങനെ പ്രകൃതിവിരുദ്ധമാണെന്ന് പരിശോധിക്കാം. അറേഞ്ച്ഡ് മാരേജ് അനുസരിച്ച് രണ്ട് ജെൻഡർ മാത്രമാണുള്ളത്, അതായത് പുരുഷൻ, സ്ത്രീ. എന്നാൽ യഥാർത്ഥത്തിൽ 10 മുകളിൽ ജെൻഡർ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, അതായത് ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, അസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, അങ്ങനെ ഒട്ടനവധി. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ചാനൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുമുണ്ട്. അറേഞ്ച്ഡ് മാരേജ് വ്യക്തികളുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകാത്തതിനാൽ പൊരുത്തമില്ലാത്തവർ ഒന്നിച്ച് ജീവിക്കാൻ വിധിക്കപ്പെടുന്നു. ഫലമോ? നരകതുല്യമായ ജീവിതം. രണ്ട് വ്യക്തികൾ സന്തോഷത്തോടെ ജീവിക്കാൻ എന്താണ് ആവശ്യമെന്ന് ചോദിച്ചാൽ അറേഞ്ച്ഡ് മാരേജ് വ്യവസ്ഥയുടെ അടിമ പറയും അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണമെന്ന്. അഡ്ജസ്റ്റ്മെന്റ് മാത്രമല്ല ജീവിതം, പരസ്പരം മനസ്സിലാക്കുക എന്നതാണ് പ്രധാനം. പെരുമാറ്റത്തിലെ പൊരുത്തം, അഭിരുചികളിലെ പൊരുത്തം, അങ്ങനെ ഒരുപാട്. പക്ഷേ അറേഞ്ച്ഡ് മാരേജിൽ ആദ്യ പരിഗണന ജാതിക്കാണ്. മുൻപേ പറഞ്ഞുവല്ലോ, അറേഞ്ച്ഡ് മാരേജ് ഉണ്ടായത് പോലും ജാതി വ്യവസ്ഥയെ ശക്തമാക്കുക എന്നതിനു വേണ്ടിയാണ്. പിന്നെ പരിഗണിക്കുന്നത് ജാതകമാണ്. സൂര്യൻ ഭൂമിയെ വലയം ചെയ്യുന്നു എന്ന തെറ്റായ സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയ ജാതകം പോലെയുള്ള അന്ധവിശ്വാസങ്ങൾക്ക് ഇന്ന് എന്ത് പ്രസക്തി? കോവിഡ് വന്ന് മരിക്കുമെന്ന് ബാധിക്കപ്പെട്ട ആരുടെയെങ്കിലും ജാതകത്തിൽ പരാമർശിച്ചിരുന്നതായി കേട്ടിട്ടുണ്ടോ? അറേഞ്ച്ഡ് മാരേജിന്റെ അടിമകൾ നിരത്തുന്ന ഏറ്റവും വലിയ ന്യായീകരണമാണ് അറേഞ്ച്ഡ് മാരേജിൽ ഡിവോഴ്സ് കുറവാണ് എന്നത്. ഡിവോഴ്സ് നടക്കണമെങ്കിൽ അതിലും വേണം ഒരു മിനിമം വ്യക്തി സ്വാതന്ത്ര്യം. അറേഞ്ച്ഡ് മാരേജിൽ അതുപോലുമില്ല. സ്വന്തം ഇഷ്ടത്തിന് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുവാൻ കഴിയാത്തവർക്ക് എങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടെന്ന് വെക്കുവാൻ സാധിക്കും? ഒരു രാജ്യത്തെ ജനതയെ മുഴുവൻ ജയിലിലടച്ചിട്ട് ഇവിടെ കുറ്റകൃത്യങ്ങളില്ല എന്ന് ഭരണാധികാരികൾ പറയും പോലെയാണ് അറേഞ്ച്ഡ് മാരേജ് എന്ന ചങ്ങലകളാൽ രണ്ട് വ്യക്തികളെ ബന്ധിച്ചിട്ട് അവിടെ ഡിവോഴ്സ് കുറയുന്നു എന്ന് പറയുന്നത്. രണ്ടു പേർ മരണം വരെ ഒരുമിച്ച് ജീവിക്കുന്നു എന്നതുകൊണ്ട് ആ ബന്ധം വിജയകരമാവില്ല. സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുന്നിടത്താണ് വിജയം. ഇന്ത്യയിൽ ഡിവോഴ്സ് കുറയുന്നത് രണ്ട് കാരണങ്ങൾ നിമിത്തമാണ്. ഒന്ന്, സ്ത്രീപക്ഷ നിയമങ്ങൾ. രണ്ട്, പുരുഷാധിപത്യ സമൂഹം. സ്ത്രീപക്ഷ നിയമത്തെപ്പറ്റി പറയുവാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ട്. ഡിവോഴ്സ് ചെയ്താൽ സ്ത്രീക്ക് നഷ്ടപരിഹാരം നൽകണം, കൂടാതെ പുരുഷന്റെ വരുമാനത്തിൽ നിന്നും ജീവനാംശം വരെ നൽകണം എന്ന വിചിത്ര നിയമം നമ്മുടെ സമത്വ സുന്ദരമായ ഭരണഘടനയിലുണ്ട്. ഈ കാരണത്താൽ ഭാര്യയുമായുള്ള പൊരുത്തക്കേടുകൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുവാൻ പുരുഷന്മാർ നിർബന്ധിതരാകുന്നു. ഇനി പുരുഷാധിപത്യ സമൂഹത്തെപ്പറ്റി ചർച്ച ചെയ്യാം. രാത്രിയിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് സഞ്ചരിച്ചാൽ ആക്രമിക്കപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡിവോഴ്സായ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും സുരക്ഷിതത്വമില്ലായ്മയാണ്. പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ താമസിക്കുന്ന യാഥാസ്ഥിതിക മനോഭാവമുള്ളവർക്ക് ഡിവോഴ്സ്ഡായ സ്ത്രീകളോട് എന്തുമാകാമെന്ന ധാരണയുണ്ട്. ഇതിലെല്ലാം ഉപരി സ്വന്തം കുടുംബാംഗങ്ങളുടെ കുത്തുവാക്കുകളും പരിഹാസവും കേൾക്കേണ്ടി വരും. വ്യക്തികളുടെ ജീവനേക്കാൾ ഉപരിയായി ദുരഭിമാനത്തിന് വില കൽപ്പിക്കുന്ന കുടുംബങ്ങളിൽ ഡിവോഴ്സായ സ്ത്രീകൾ ഒറ്റപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ കാരണങ്ങൾ നിമിത്തമാണ് എത്ര യാതനകൾ അനുഭവിച്ചാലും പല സ്ത്രീകളും ഡിവോഴ്സ് ചെയ്യാൻ വിമുഖത പ്രകടിപ്പിക്കുന്നത്.
ഇനിയെങ്കിലും സത്യം മനസ്സിലാക്കുക നമ്മുടെ രാജ്യത്തെ ഡിവോഴ്സ് കുറയുന്നത് അറേഞ്ച്ഡ് മാരേജിന്റെ മഹത്വം കൊണ്ടല്ല മറിച്ച് നിയമവ്യവസ്ഥയിലെ പാളിച്ചകളും അടിച്ചേൽപ്പിക്കപ്പെടുന്ന അപരിഷ്കൃത നാട്ടുനടപ്പുകളും നിമിത്തമാണ് ഒരു കുട്ടിയെ വളർത്തി വലുതാക്കിയവർക്ക് ആ കുട്ടിയുടെ ഭാവി തീരുമാനിക്കുവാനുള്ള അധികാരമുണ്ടോ അധികാരമുണ്ട് എന്നാൽ നിങ്ങൾ വളർത്തിയത് ഒരു ആട്ടിൻ കുട്ടിയേയോ പൂച്ചക്കുട്ടിയേയോ ആയിരിക്കണം ഒരു മനുഷ്യകുട്ടിക്ക് മനുഷ്യാവകാശങ്ങളുണ്ട് ഭരണഘടന കൽപ്പിച്ചു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട് ആ സ്വാതന്ത്ര്യങ്ങളെ വിലക്കുവാൻ വളർത്തിയവർക്ക് അധികാരമില്ല ജനാധിപത്യം എന്നാൽ കേവലം വോട്ടവകാശത്തിൽ ഒതുങ്ങുന്നതല്ല ഓരോ വ്യക്തിയും സാമൂഹികമായും വ്യക്തിപരമായും സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്നതാണ് ജനാധിപത്യം ഒരു കുട്ടിയെ വളർത്തി വലുതാക്കിയവർക്ക് ആ കുട്ടിയുടെ കൈ വെട്ടി മാറ്റുവാനുള്ള അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ സമൂഹം ഇല്ല എന്ന് പറയും ആ കുട്ടിയുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുവാൻ അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല എന്ന് സമൂഹം തീർത്തു പറയും പിന്നെ എങ്ങനെയാണ് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം മാത്രം വെട്ടി മാറ്റുവാനുള്ള അധികാരം വളർത്തി വലുതാക്കിയവർക്ക് ലഭിക്കുന്നത് കണ്ണും കൈയും പോലെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം നൽകുവാനാകില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഭരണഘടനയിൽ അത് ഉൾപ്പെടുത്തിയത് നമ്മുടേതും ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് ലോകത്തെ ബോധിപ്പിക്കുന്നതിനു വേണ്ടിയോ മകൻ അല്ലെങ്കിൽ മകൾ പ്രണയിക്കുന്നത് പാപമാണെന്ന് വിശ്വസിക്കുന്നവർ ദയവു ചെയ്ത് കുട്ടികളെ സൃഷ്ടിക്കാതിരിക്കുക ഇതൊരു അപേക്ഷയാണ് ദുരഭിമാന കൊലകൾ നിമിത്തം നമ്മുടെ മാതൃരാജ്യം ലോകത്തിന് മുമ്പിൽ അപമാനിക്കപ്പെടുന്നത് കാണുമ്പോൾ അതിയായ ദുഃഖം തോന്നുന്നു പ്രണയം പാപമല്ല പക്ഷേ പ്രണയത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഹണി ട്രാപ്പിംഗും തീവ്രവാദ റിക്രൂട്ട്മെന്റുകളും നടക്കുന്നുണ്ട് എന്നാൽ അതിന്റെ പേരിൽ പ്രണയം തന്നെ തെറ്റെന്ന് പറയുവാനാകില്ല ഉദാഹരണത്തിന് പെട്രോൾ ഉപയോഗിച്ച് പെട്രോൾ ബോംബ് നിർമ്മിക്കാനാകും എന്നതുകൊണ്ട് പെട്രോൾ ഒരു നിരോധിത വസ്തു ആകുന്നില്ല ഏതൊരു കാര്യവും അതുമായി ബന്ധപ്പെട്ട മനുഷ്യരുടെ സ്വഭാവ സവിശേഷതയെ ആശ്രയിച്ചിരിക്കുന്നു നല്ല വ്യക്തികളെ പ്രണയിക്കുക പ്രണയത്തിനായി യാചിക്കാതിരിക്കുക പ്രണയം സ്വാഭാവികമായി ഉടലെടുക്കേണ്ട ഒന്നാണ് യാചനകളിലൂടെയോ ബലപ്രയോഗത്തിലൂടെയോ സ്വന്തമാക്കേണ്ട ഒന്നല്ല ആത്മാർത്ഥ സ്നേഹം തിരിച്ചറിയുക പണത്തിനും പദവിക്കും മതപരിവർത്തനത്തിനും പ്രണയത്തെ ദുരുപയോഗം ചെയ്യുന്നവരുടെ ചതിക്കുഴികളിൽ അകപ്പെടാതിരിക്കുക പ്രണയത്തിലൂടെ നാട്ടുനടപ്പുകളെ മാറ്റിയെഴുതുക ഒരു കാര്യം ഓർമ്മയിൽ വെച്ചുകൊള്ളൂ നാട്ടുനടപ്പുകൾ പ്രകൃതിയാൽ കല്ലിൽ എഴുതപ്പെട്ടതല്ല മനുഷ്യരുടെ തലച്ചോറിലെ ചിന്തകളിലാണ് നാട്ടുനടപ്പുകൾ നിലനിൽക്കുന്നത് നിങ്ങളുടെ ചിന്തകൾ മാറിയാൽ തെറ്റായ നാട്ടുനടപ്പുകൾ തനിയേ ഇല്ലാതാകും വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏവർക്കും നന്ദി